ஷாலினி ஷோ ஷாலினி ஷாலினி எந்த பட்டி வா எழுந்திருக்கு எந்த ஷாலினி இது ஐயோ குழப்பம் இல்லை கண்ணேஜி வா ஷாலினி வா ജീവൻ മൃത്യുഞ്ജയ അർച്ചന നടത്തിയത് കൊണ്ടാ വലിയൊരു അപകടം ഒഴിഞ്ഞു പോയത്. ഭാഗ്യം. വാ മുളെ, വാ. കേറിക്കോ മുളെ. വേദനയുണ്ടോ മുളെ? ഹോസ്പിറ്റലിൽ പോണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാ പിടിച്ചിരുന്നോ? സൂക്ഷിച്ച്. ഇവിടുന്ന് പുറപ്പെടുമ്പോ അവനൊക്കെ നിസ്സാരമായിരുന്നു. എന്തിനാ അളിയ ഇത്രയും റിസ്ക് കുറഞ്ഞ പണി എന്നെ ഏൽപ്പിക്കുന്നതെന്നായിരുന്നല്ലോ വീരവാദം. അതേടാ, വാഹനം ഓടിക്കാൻ അറിയാവുന്ന ഒരു ഡ്രൈവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു നിന്നെ പോലെ തടി മാടനെ ഏൽപ്പിച്ചത്. എന്നിട്ട് അത് കളഞ്ഞു കുളിച്ചിട്ട് വന്ന് ഒന്ന് കുമ്പസരിക്കുക. പല്ലിന്റെ വെളുപ്പ് മാത്രമേ ഉള്ളടാ, മൊത്തത്തിൽ കറുപ്പാ നീ. ദുർബലയായ ഒരു പെണ്ണിനെ നടു റോഡിൽ ഒത്തുകിട്ടിയിട്ട് അവളുടെ കഥ കഴിക്കാൻ കഴിയാത്ത നിനക്കാണോ തൊഴിലറിയാവുന്നേ? ഇക്കണക്കിന് നെഞ്ചും കാട്ടി ഒരുത്തം മുമ്പിൽ വന്ന് നിന്നിട്ട് കുത്തടാന്ന് പറഞ്ഞാലും ആ പ്രവൃത്തി ചെയ്യാൻ നിന്റെ കൈ വിറയ്ക്കുമല്ലോ. പിന്നെങ്ങനാടാ ഈ നാലഞ്ച് കൊലക്കേസ് നീ പ്രതിയായേ? ശരിക്കും നീ ചോര കണ്ടിട്ടുണ്ടോ? അളി ഒരു കാര്യം ചെയ്യ്, അകത്ത് ഫ്രൂട്ട്സിൽ നിന്ന് മൂർച്ചയുള്ള കത്തിരിപ്പുണ്ടാവുമല്ലോ, അതെടുത്ത് എന്റെ കയ്യിലിടുതാ. എന്നിട്ട് നെഞ്ചു വിരിച്ച് നില്ലേ, കുത്താൻ എന്റെ കൈ വിറയ്ക്കുമെന്ന് അപ്പോ അറിയാം. എടാ, ആ പെണ്ണ് റോഡിലൂടെ ഇറങ്ങിയപ്പോ വണ്ടി നിന്ന് പോവന്, ഞാൻ എന്ത് പിഴച്ചെന്നാ? നിന്റെ കലി അടങ്ങുന്നില്ല, നീ ആ വണ്ടി എടുത്ത് കത്തിച്ചാളാ, അല്ലാതെ എന്നെ വെറുതെ നിർത്തി പൊരിക്കാതെ. അതെ, സാധാരണ മനുഷ്യന്മാർ തിന്നുന്ന തീറ്റ അല്ല നിനക്ക് വേണ്ടത്. ദിവസവും മുട്ട, ഇറച്ചി, ഇതെല്ലാം ഉൾപ്പെടെ എന്റെ നല്ലൊരു തുക നീ അങ്ങ് തോട്ടിടുന്നുണ്ട്. കണക്ക് പറഞ്ഞാൽ നിന്റെ തന്നെ കണ്ണ് തള്ളിപ്പോവും. മതിയായി അളിയ, സേവനം മതിയായി. ഇനി അളിയ നല്ലൊരു മുഹൂർത്തം നോക്കി അങ്ങ് കൊച്ചിയിലേക്ക് വണ്ടി കയറാൻ നോക്ക്. നിനക്ക് യോജിച്ച സ്ഥലമല്ല ഇത്. ഏതായാലും വന്നു പോയില്ല അളിയ, ഇനി കുറച്ചു ദിവസം ഞാനിവിടെ നിൽക്കട്ടെ. ഒരു പാലവിടുമ്പോ എന്ത് വേണമെന്ന് നിനക്കറിയാം. അത് അറിഞ്ഞു വെച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ എനിക്കും ചിലത് ചെയ്യേണ്ടി വരും. മൊബൈലെടുത്ത് കുത്തിയിരുന്ന് ഞാനൊന്ന് വിളിച്ചാൽ മതി. നിന്റെ അങ്കിളിനെയും ജയന്തിയും ആ രുദ്രനെയൊക്കെ. അതോടെ നീയും സ്വാഹ, ലവളും സ്വാഹ. കരുണ, കരുണ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു മൽപ്പിടുത്തത്തിന് ആവശ്യമുണ്ടോ അളിയ? ശരി ശരി, എന്ന് കരുതി ഇനി തന്നെ ജോലി നിന്ന് ഏൽപ്പിക്കാൻ പോകുന്നില്ല, എല്ലാം ജോലി തന്നെ ചെയ്തോളും. സന്തോഷം. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഇറങ്ങി പുറപ്പെട്ടതേ. അകത്ത് വല്ല ഉണ്ടോടേ? ഭയങ്കര വിശപ്പ്. ചെല്ല് ചെല്ല്, ചെന്നുള്ളതെല്ലാം വെട്ടി വിഴുങ്ങ്. ചെല്ലടാ. ഡേയ്, ഉറക്കത്തിൽ പള്ളക്ക് കത്തി കയറ്റി കളയല്ലേ. Thank you.
അയ്യോ, മോളുടെ കൈക്ക് ഇതെന്ത് പറ്റി? കർണേച്ചിമായി അമ്പലത്തിൽ പോയിട്ട് മടങ്ങുമ്പോ കർണേച്ചിയുടെ തൊപ്പി ഒരു റോഡിൽ വീണു. എന്നിട്ട് അത് എടുത്തോണ്ട് വരുമ്പോ ഒരു കാർ പാഞ്ഞു വരുന്നത് കണ്ട് സൈഡിലേക്ക് തെന്നി മാറിയപ്പോ വീണതാ. മോളെ ആരെങ്കിലും മനഃപൂർവം? ഏയ്, അതിന് എനിക്കാരാ ശത്രുക്കള്? കർണേച്ചി വണ്ടി ഓടിച്ച ആളുമായി ഉടക്കി. അയാൾ ഒരുപാട് വഴക്കം പറഞ്ഞു. കാർ ഡ്രൈവ് ചെയ്ത ആളെ ഇനി കണ്ട മോള് തിരിച്ചറിയോ? ഒരിക്കലും മറക്കില്ല അയാളുടെ രൂപം. അത്രയ്ക്ക് കറുത്തിട്ടാ, കണ്ട ആർക്കും പേടിയാവും. മോളിനി അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. കർണേച്ചി നിർബന്ധിക്കുമ്പോ പോവാതിരുന്ന അത് കർണേച്ചിക്ക് വിഷമാവില്ലേ? പാവം, എന്നെ ഇപ്പൊ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. നടക്കും നാളെ നടക്കുന്ന് പറയുന്നതല്ലാതെ ഈ നൂറ്റാണ്ടില് ശാലിനിയുടെ വിവാഹം നടക്കുന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ശാലിനി ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛന് ആവേശമായിരുന്നു അവളുടെ വിവാഹം നടത്താൻ. ഇപ്പൊ എല്ലാം ഒന്ന് ആറി തണുത്തപ്പോ എല്ലാവരും സൈലന്റ് ആയി. അവളവിടെ സേഫാണെന്ന് കരുതണ്ട. കരുണയുടെ സംശയരോഗം അച്ഛൻ മാറ്റിയെടുത്തെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതേത് നിമിഷവും പൂർവാധികം ശക്തി പ്രാപിക്കാം. അവള് പഴയതിലും അപകടകാരിയാവാം. ഇല്ല ജയന്തി, കരുണ ഇനി ശാലിനിയെ സ്വന്തം അനിയത്തിയായി കരുതി സ്നേഹിക്കും. എന്ന ഉറപ്പിൽ ഇതിനകത്ത് തന്നെ അങ്ങ് ഇരുന്നു. ആ കൊച്ചിനൊരു പയ്യനെ തരേണ്ട. എന്റെ സാറേ, അരുൺ സ്നേഹതീരത്ത് വരുമ്പോ ശാലിനിയെ കാണുകയും അവര് തമ്മിൽ മിണ്ടിയും പറയുകയും ഒക്കെ ചെയ്യും. ഇപ്പൊ അടങ്ങിയിരിക്കുന്ന കരുണ അതൊക്കെ നേരി കാണുമ്പോ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യും. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അരുണിന് ശാലിനിയെ കൊടുത്തിരുന്നുവെങ്കിൽ അതോട്ട് ചെയ്തതുമില്ല. അവളുടെ കാര്യത്തിൽ ഒരു ഗൗരവം കാണിക്കുന്നുമില്ല. സംശയം ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുവെങ്കിൽ അവൾ ചിലപ്പോ ശാലിനിയെ അപായപ്പെടുത്താനും മടി കാണിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം അച്ഛന് മാത്രമായിരിക്കും. ഇനി കരുണ വീട് വിട്ടു പോയ അവൾ എന്റെ അരുൺ മോനെ ഉപേക്ഷിച്ച ഞാൻ പിന്നെ അച്ഛന്റെ ഉപദേശത്തിനായി കാത്തു നിൽക്കില്ല. അഭിപ്രായം ആരായാലും വരില്ല. ശാലിനിയെ അരുണിന്റെ ഭാര്യയാക്കി കൂടെ താമസിപ്പിക്കും. എന്റെ മരുമകളായിട്ട് അടിമത്ത് അനുഭവിച്ച് ജീവിക്കാൻ ഇപ്പൊ ആരും ആഗ്രഹിക്കില്ല ജിതൻ. ജോലിക്കാരായാലും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. അതിനെ എതിർക്കാൻ ശ്രമിച്ചാ ദേ ഇങ്ങനെ കിച്ചണിൽ എനിക്കൊപ്പം കയറേണ്ടി വരും. എന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ വരുന്നതി. പിന്നെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ആളാണ് ഞാനെങ്കിൽ എപ്പോഴേ താൻ എന്നെ ഇവിടുന്ന് ഒഴിവാക്കിയനെ. ആ, എന്തായാലും അടുത്തൊരാളെ ഒത്തുകിട്ടുന്നത് വരെ ഇങ്ങനെ ഒന്നിച്ചങ്ങ് പോവാം.
വശത്തെ വാതിലും തുറന്നിട്ടിട്ട് രണ്ടുപേരോട് അടുക്കള കയറി പരിപാലിക്കുവാന്നോ? അങ്ങോട്ട് മാറിയാട്ടെ. ചപ്പാത്തി കുഴക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. വേണ്ട, എന്നെ പോലെ ആഭാസനായ ഒരാൾ താമസിക്കുന്ന വീട്ടില് ഇനി മറിയാമ്മ ജോലിക്ക് നിക്കണ്ട. അയ്യോ, അങ്ങേരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി സാർ അതിന്റെ പിന്നാലെ തൂങ്ങല്ലേ. അങ്ങേർക്ക് മദ്യ അകത്തി എന്ന് കഴിഞ്ഞാ ആരോട് എന്തു പറയണമെന്നൊന്നും അറിയത്തില്ലെന്നേ. ഞാൻ വീട്ടിൽ പോയിട്ട് ശരിക്ക് കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം? ലഹരി തലയ്ക്കകത്ത് കയറുമ്പോ അയാള് പറയുന്നൊക്കെ കേട്ട് ആസ്വദിക്കാൻ ഇരിക്കുന്നവരല്ല ഇവിടെ ഉള്ളവര്. തെറ്റു പറ്റിപ്പോയി സാറേ, ഇനി അങ്ങേരെ അമ്മാതിരി ഒന്നും പെരുമാറത്തില്ല. പേന കൊണ്ട് എഴുതാൻ മാത്രമല്ല തല്ലാനും വശമുണ്ട്. അനാവശ്യം ആവർത്തിച്ച കെട്ടിയൂന്റെ നാവടക്കാനുള്ള കരുത്തൊക്കെ എനിക്കുണ്ടെന്ന് അയാളെ ഓർമ്മിപ്പിച്ചേര്. കാരണമില്ലാതെ ജിതനെ മാർക്കോസ് ആക്ഷേപിച്ചില്ലേ, അതിന്റെ കലിയ. മറിയമ്മ എന്തായാലും പണി നടക്കട്ടെ. മറിയാമ്മയ്ക്ക് നാക്കുചൊറിഞ്ഞ നായ്ക്കള് പോലും സഹിക്കല. അതുപോലെ കുളിപ്പിക്കാൻ അറിയാം സോർമയും സോർണയും. സാറ് ചൂടാവൊന്നും വേണ്ട. അതെ, എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ മറിയാമ്മയെ നിർബന്ധിച്ചായിരുന്നു ഇവിടെ ഒന്ന് ജോലിക്ക് നിൽക്കാൻ. അവളൊന്നും സമ്മതിക്കണ്ടേ? അവക്ക് അവിടെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ന്. അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ മാത്രം അവിടെ എന്താ ഇത്ര പ്രത്യേകത? അതിപ്പോ പറയുമ്പോ സാറിനൊന്നും തോന്നരുത്. ആ എഴുത്തുകാരുടെ പുര തൂത്ത് വൃത്തിയാക്കുന്നതിനിടയില് അവക്കൊരു പുസ്തകം കിട്ടിയെന്നോ അതിൽ നിന്ന് ഒരു ഫോട്ടോ നിലത്ത് വീണെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഫോട്ടോ ഏതാണ്ട് പ്രൊഫസറെ പോലെ ഇരിക്കുന്നു, സാറിന്റെ മോളെ പോലെ. അതിപ്പോ ജയന്തിയുടെ ഫോട്ടോ ഇങ്ങനെ അവിടെ വരാനാ? ഇതേ ചോദ്യം ഞാൻ എന്റെ കെട്ടികളോടും ചോദിച്ചു. അവക്കറിയാമെങ്കിലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ആ എഴുത്തുകാരനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ എല്ലാം ഫോട്ടോ അവൻ കളക്ട് ചെയ്ത് വെക്കും. അത് അവന്റെ ഒരു ബലഹീനതയാ. ആ ബലഹീനതയിൽ സാറിന്റെ മോളെങ്ങനെ പെട്ടു എന്നാ ഞാൻ ആലോചിക്കുന്നേ. അത് എനിക്കെങ്ങനെ അറിയാനാ? മറിയാമ്മ കണ്ടത് ജയന്തിയെ പോലെ മറ്റാരെയെങ്കിലും ആയിരിക്കും. ഏതായാലും അവർ തമ്മിൽ മുൻ പരിചയമുള്ളതായി എനിക്കറിയില്ല. സാറിനറിയാത്ത എത്രയോ ആണുങ്ങളെ സാറിന്റെ മോക്ക് പരിചയം കാണും. അങ്ങനെ ഒരു പരിചയക്കാരനായിരിക്കുമല്ലോ ശാലിനെ ജനിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞത്. ചിലപ്പോ ആ എഴുത്തുകാരനെയും പ്രൊഫസർ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ഫോട്ടോ പിടിക്കാൻ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. ആളെ കാണാൻ സുമുഖനല്ലയോ, പോരാത്തിന് മുടിഞ്ഞ എഴുത്തുകാരനും. അപ്പോ സ്ത്രീകളുടെ ചുറ്റുപാടും കിടന്ന് തിരുവാതിര കളിക്കും. ആ തിരുവാതിരയിൽ ഡാൻസ് കയറിയായി സാറിന്റെ മോള് ഉൾപ്പെട്ടിട്ടില്ല എന്ന് മറ്റേ പറയാൻ പറ്റുകയല്ല. എടോ, ഓരോന്ന് ഊഹിച്ച് താൻ തന്റെ തലച്ചോറ് ചൂടാക്കാതെ ആ ആഭാസന്റെ അരിയിൽ നിന്ന് താൻ തന്റെ മറിയാമ്മയെ മാറ്റടോ, ഇല്ലെങ്കിൽ തനിക്ക് തന്റെ കെട്ടിയോളെ നഷ്ടപ്പെട്ടെന്ന് വരും. എന്റെ കയാടല്ലേ ദേഹമേ. അങ്ങനെ മറിയാമ്മയെ ആർക്കും വശത്താക്കാനും മറ്റേ പറ്റുകയല്ല. പഞ്ചാര വർത്താനമായി അവളുടെ അടുത്തേക്കെങ്ങാനും അവൻ ചെന്നാലേ അവളെ എച്ചിച്ചൂലെടുത്ത് അവൻ്റെ മോന്തക്കെട്ടടിക്കും, അല്ലെങ്കിൽ ചിരവെടുത്ത് അലക്കെട്ടടിക്കും. ആ കെട്ടിയവനായ ഞാൻ പോലും പേടിച്ചിട്ടാ അവക്കൊപ്പം ജീവിക്കുന്നത്. എഴുത്തുകാർക്ക് പേന ആയുധമാണെന്നൊക്കെ ആരോ വിവരമില്ലാത്തവർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലേ അടുക്കളക്കാരിയായ മറിയാമ്മയുടെ ആയുധം നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയും വെട്ടുകത്തിയും ഒക്കെയാണ്. എന്റെ കൂടെ നിന്ന് ഇറച്ചി വെട്ടി വെട്ടി അവക്ക് പച്ചമാംസത്തിൽ കത്തി കയറ്റാൻ ഒരു മടിയില്ല. അതുകൊണ്ട് എന്റെ കെട്ടിയവളുടെ കാര്യം ഓർത്ത് സങ്കടപ്പെടാതെ സാറിന്റെ മോളുടെ ഫോട്ടോ എങ്ങനെ അയാളുടെ പുസ്തകത്തിൽ വന്നെന്ന് മോളോടൊന്ന് ചോദിക്കും. അവര് തമ്മിൽ ഈ പ്രായത്തിലും വല്ല പ്രേമോ ക്രീമോ മറ്റോ ഉണ്ടെങ്കിൽ കെട്ടിയവൻ അറിയുന്നതിന് മുമ്പ് നിർത്തിക്കോളാം മോളെ എന്ന് ഉപദേശിക്കും. ഇവർക്ക പോയെങ്കിലും നല്ല വൃത്തിയുള്ള മുഖ സാറിന്റെ മോളുടെ. അതുകൊണ്ട് അങ്ങനെയൊരു അപകടം ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ അവൻ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്താ, അവൻ്റെ അടുത്ത് പെണ്ണുങ്ങൾ ക്യൂ അല്ലയോ? ക്യൂ ആണുങ്ങളായ അവനെ പോലെ ജനിക്കണം.
അപാരഭാഗ്യവാൻ ലോട്ടറി. അതൊരു അടുത്ത കുരുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. സാറിന്റെ ജീവിതത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മാർക്കോസ് എന്ന മനുഷ്യൻ ശാലിനിയുടെ അച്ഛൻ ജിതനാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതോടെ വിലപേശലിന്റെ ശക്തി കൂടും. അയാൾ മരണം വരെ കഴിയാനുള്ള മുതല് സാറിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നേടിയെടുക്കുകയും ചെയ്യും. അവന്റെ സമയം നല്ലതാണ്, അതുകൊണ്ട് വരുന്നതൊക്കെ അനുഭവിച്ചേ മതിയാവും. ഈ നിരാശയും ഭീതി അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ സാർ. എന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞതുപോലെ, കരുണയെ അറിയിച്ചതുപോലെ നടന്നതൊക്കെ മറ്റൊരാളോടും പറയുക. അരുണിന്റെ അച്ഛനോടും. മഹേഷ് എന്താ ഈ പറയുന്നത്? അദ്ദേഹത്തിന് എന്തും ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ട്, ഭാര്യയ്ക്കുണ്ടായ വീഴ്ച ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. ഉൾക്കൊണ്ടില്ലെങ്കിലോ? പ്രഭയുടെ സ്ഥാനത്ത് മഹേഷ് ആണെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഭാര്യയുടെ തെറ്റ് പുറത്ത് അവളെ കൂടെ താമസിപ്പിക്കാൻ മഹേഷ് തയ്യാറാകുമോ? വിവാഹത്തിന് മുമ്പ് പറയേണ്ടത് ഇപ്പോൾ പറഞ്ഞാൽ അച്ഛനും മക്കളും ഒറ്റക്കെട്ടാവും, ഒന്നിച്ചെതിർക്കും. ജയന്തിക്ക് പിന്നെ ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവൾക്ക് തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകേണ്ടി വരും. മാർക്കോസ് ബാക്കി സത്യം കൂടി അറിയരുത് എന്ന് പ്രാർത്ഥിക്കാം മഹേഷ്. എന്നിട്ടും അവനൊപ്പമാണ് ദൈവങ്ങളെങ്കിൽ അനുഭവിക്കാം പിന്നെ ഉണ്ടാകുന്നതൊക്കെ. ശാലിനി, ഞാനിവിടെ ഇരുന്നോളാം. ഏയ്, അത് പറഞ്ഞാ പറ്റില്ല, ഇങ്ങോട്ട് വന്നേ, വാ. നമ്മൾ അല്പം താമസിച്ചുപോയി, അല്ലെങ്കിൽ വലയിൽ കുടുങ്ങിയ വലിയ മത്സ്യങ്ങളെ കാണായിരുന്നു. എന്ത് രസമുള്ള കാഴ്ചയാത്! കരയിലെത്തിയിട്ട് അവ ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നതോ? ഓ, അതിനെ കഴിക്കുന്നവർക്ക് പിടച്ചിന് കണ്ടാൽ എന്താ കുഴപ്പം? ഇങ്ങനെ ഒരു തൊട്ടാവാടി പെണ്ണ്, നടക്കങ്ങോട്ട്.